Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala sayyidina Muhammadin al-fatih lima ughliq wal khatim lima sabaq nasir al-haq bil haq wal hadi ila siratika al-mustaqim wa ala alihi haqqa qadrihi wa miqdarihi al-azim. Inshallah, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാനായ സയ്യിദി മുഹമ്മദ് ബിനു അലവി മാലിക്കി റളിയല്ലാഹു അൻഹു മഹാനവരെ കുറിച്ചാണ് ഇൻഷാല്ലാ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. മഹാനവരെ കുറിച്ച് പറയാൻ കാരണം, നമുക്കറിയാം ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴും നമുക്ക് അവിടത്തോടുള്ള ഹുബ്ബ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഷിഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവിടുത്തെ മാദഹീങ്ങളെയും അവിടുത്തെ അനുരാഗികളെയും കുറിച്ച് പറയുമ്പോൾ, നമുക്കും അവരെപ്പോലെയാകണം, അവരുടെ വഴിയിൽ നമുക്ക് സഞ്ചരിക്കണം എന്ന ഒരു തോന്നൽ, എന്ന ഒരു ചിന്ത നമുക്കും വരും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നാം ഇതുപോലത്തെ ചരിത്രം നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ ഒരുപാട് തവണ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന നാവിനെയും അത് കേൾക്കുന്ന ചെവിയെയും അതിലേക്ക് ശ്രദ്ധിക്കുന്ന കണ്ണിനെയും അതുപോലെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന നമ്മുടെ ഹൃദയത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും നന്നാക്കട്ടെ. എല്ലാ ദുശ്ചിന്തകളിൽ നിന്നും, എല്ലാ ദുശ്ചേതികളിൽ നിന്നും, എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, മഹാനായ സയ്യിദി മുഹമ്മദ് ബിനു അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദഫ്ന്, ആ ഖബറടക്കം നമുക്ക് ഒരിക്കലും ഓർക്കാതെ വയ്യ. അത്രയും പവിത്രമായ, നാം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മഹാനവറുകളുടെ ആ പവിത്രമായ, ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ, പ്രത്യേകിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആ ശരീരം ഖബറടക്കുമ്പോൾ ഉണ്ടായത് അത്ഭുതമാണ്. മഹാനവറുകൾ വഫാത്താകുന്നത് 2004 ഒരു ജുമാ ദിവസമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റമദാൻ 15 ആണ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തായാലും മഹാനവറുകൾ ആ ഒരു സമയത്താണ് വഫാത്താകുന്നത്. അങ്ങനെ മഹാനവറുകൾ വഫാത്തായി. മഹാനവറുകളുടെ ആ അളമത്തുള്ള, വളരെ പവിത്രതയുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദർശനം ഒരുപാട് തവണ കൊണ്ട, ഒരുപാട് തവണ അനുഭവിച്ച ആ ഒരു ഭൗതിക ശരീരം ഖബറടക്കാൻ കൊണ്ടുപോയപ്പോൾ മഹാനവറുകളുടെ മക്കളായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മഹാനവറുടെ തലാമീദുകൾ, അവരുടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഹബീബ് അലി ജിഫ്രി എന്ന് പറയുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു പണ്ഡിതനാണ്. മഹാനവറുകൾ നമ്മുടെ അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അദ്ദേഹം അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിനെ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളെ ഖബറിലേക്ക് വെച്ച് ആ മുഖത്തുള്ള തുണി മാറ്റാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മകനായ ഹബീബ് അലി ജിഫ്രി തങ്ങൾ പെട്ടെന്ന് ബോധം കെട്ട് ബോധരഹിതനായി വീണുപോയി. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് ബോധമൊക്കെ ശരിയായി മഹാനായ ഷെയ്ഖുനായ മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കി. അങ്ങനെ ഖബറടക്കമെല്ലാം കഴിഞ്ഞ് മഹാനായ ഹബീബ് അലി ജിഫ്രിയോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് താങ്കൾ അങ്ങനെ ബോധരഹിതനായി വീണത്? എന്താണ് താങ്കൾക്ക് ആ നേരം സംഭവിച്ചത് എന്നൊരു വ്യക്തി ചോദിച്ചപ്പോൾ ഹബീബ് അലി ജിഫ്രി തങ്ങൾ പറയുകയാണ്, അന്നേരം ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. അബൂയയുടെ, അവർ മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിനെ അബൂയ അബൂയ എന്നാണ് വിളിച്ചിരുന്നത്. അവർ പറയുകയാണ്, അബൂയയുടെ മുഖത്തെ ആ തുണി അങ്ങ് മാറ്റിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്നേരം ഞാൻ കണ്ടു. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അലി നീ മാറ്റണ്ട, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അന്നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപാടെ എൻ്റെ ബോധം പോയി, അതുകൊണ്ടാണ് ഞാൻ ബോധരഹിതനായി വീണത് എന്ന് മഹാനായ ഹബീബ് അലി ജിഫ്രി ആ ചോദിച്ച വ്യക്തിയോട് പറഞ്ഞു. അതാണ് മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ നടന്ന അത്ഭുത സംഭവം. അതിനൊക്കെ ഭാഗ്യം ലഭിക്കണമെങ്കിൽ അത്രയും തൗഫീഖുള്ള വ്യക്തികൾക്ക്, അത്രയും മുവഫ്ഖീങ്ങളായ ആളുകൾക്ക് അതിനൊക്കെ തൗഫീഖ് ലഭിക്കുകയുള്ളൂ. മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹു എത്ര തവണ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലും യഖ്ലത്തിലുമായി ദർശിച്ചു, എത്ര, എന്തിനേറെ പറയണം, അവിടുത്തെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ പോലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മുഷാവറ ചെയ്തതിന് ശേഷമാണ് നടപ്പിൽ വരുത്തിയിരുന്നത്.
നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെ ആഗ്രഹിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം, ആ പവിത്രമായ, ആ നൂറാൽ പ്രകാശപൂരിതമായ ആ ഒരു മുഖം ഒരു തവണയെങ്കിലും മനാമിൽ കാണുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനായി നല്ലൊരു മാർഗം മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, മഹാനവരോട് ചോദിക്കുകയാണ്, എനിക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹു ഈ ചോദ്യകർത്താവിനോട് ഉത്തരമായി പറഞ്ഞത്, ഞാൻ ഒരുപാട് തവണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ദർശിച്ചിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് ഭാഗ്യം ലഭിച്ചത് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ ഇഷ്ടപ്പെടുന്നവനും അതുപോലെ അത് കൂടുതൽ ചൊല്ലുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് എന്നാണ് മഹാനായ അലവി മാലിക്കി റളിയല്ലാഹു അൻഹു ഈ ചോദ്യകർത്താവിനോട് ഉത്തരമായി പറഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നുള്ളത് അത് ചില വ്യക്തികൾക്ക് അല്ലാഹു പ്രത്യേകമായി കൊടുക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അത്രത്തിൽ അനുഭവം ലഭിക്കുന്നവരിൽ, അല്ലെങ്കിൽ അത്രത്തിൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനവളുടെ ജീവിതം അങ്ങനെയായിരുന്നു. വളരെ പരിശുദ്ധിയോടുകൂടിയും വളരെ മഹാത്മ്യത്തോടുകൂടിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമായുള്ള ആ ഒരു ഹുബ്ബ്, ആ ഹുബ്ബിലായി ലയിച്ച്, ആ ഹുബ്ബിലായി അലിഞ്ഞ് ജീവിച്ച ഒരു മഹാനാണ് അലവി മാലിക്കി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരുപാട് തവണ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അവസാനമായി വന്നത് മഹാനവറുകൾ വഫാത്തായ വർഷമായ 2004. നമ്മുടെ പല ഉസ്താദുമാർക്കും മഹാനവറുകളുമായുള്ള ബന്ധമുണ്ട്. ദിക്റിലൂടെയും അതുപോലെ മറ്റും ഇജാസത്തൊക്കെയുള്ള ഉസ്താദുമാർ നമ്മുടെ കേരളത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ പിന്തുടരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിലും യഖ്ലത്തിലുമായി ആ ഒരു ചിന്തയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മോശമായ സിറ്റുവേഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്കാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ ദോഷങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് പുറത്തു തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്മ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ല അടിപൊളി ഇസ്ലാമിക വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇല ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഊസ്വീകും ബിദ്ദുആ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.